ായി എത്തിയ ലോഹിതദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഭൂതകണ്ണാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ സിനിമയിൽ നടി ശ്രീലക്ഷ്മിയാണ് നായികാപേക്ഷം ചെയ്തത് സിനിമയിലേക്ക് ശ്രീലക്ഷ്മിയെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് മുമ്പൊരിക്കൽ ലാൽജോസ് സംസാരിച്ചിരുന്നു സഫാരി ടി വിയിലെ ചരിത്രമെന്നിലൂടെ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂതകണ്ണാടിയിൽ സഹസംവിധായകനായി ലാൽ ജോസ് പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് നായികയായി ഒരുപാട് പേരെ നോക്കിയിരുന്നു ആ സമയത്ത് ഒരു സീരിയലിൽ അഭിനയിച്ച ശ്രീലക്ഷ്മിയെ പുള്ളുവത്തി സരോജിനിയായി അഭിനയിക്കാൻ ആരോ സജസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു ലോഹിയേട്ടനും ഇഷ്ടമായി എന്നോട് അഭിപ്രായം ചോദിച്ചു നൂറു ശതമാനം കറക്റ്റ് ആയിരിക്കുമെന്ന് ഞാനും പറഞ്ഞു പക്ഷെ വേണുവേട്ടനും മമ്മൂക്കയ്ക്കും അവർ ആ കഥാപാത്രത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ആ സിനിമയുടെ പ്രൊഡ്യൂസർ കിരീട കിരീടമുണ്ണിയേട്ടന്റെ ബന്ധുകൂടിയാണ് ഈ കുട്ടി മമ്മൂക്കായുടെ നായികയാക്കാം എന്ന് കരുതി വളരെ പ്രതീക്ഷയോടെയാണ് ശ്രീലക്ഷ്മി വന്നത് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പതിനാല് വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി അഭിനയിക്കണം പിന്നെ അതുപോലുള്ള കഥാപാത്രങ്ങളെ കിട്ടു അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട എന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞു അവരെ പറഞ്ഞു വിട്ട ശേഷം സുകന്യ എന്ന അക്കാലത്തെ പ്രസിദ്ധയായ നടിയാണ് പുള്ളുവത്തിയായി അഭിനയിക്കാൻ വന്നത് സാഗരം സാക്ഷി എന്ന സിനിമയിൽ അവർ മമ്മൂക്കായുടെ നായികയായി അഭിനയിച്ചിരുന്നു വെളുത്തുതൊടുത്ത പുള്ളുവത്തി എനിക്ക് മനസ്സുകൊണ്ട് നല്ല വിഷമമുണ്ടായിരുന്നു കാരണം നമ്മൾ കണ്ടിട്ടുള്ള പുള്ളുവത്തിയുടെ ചായയും ദേഹപ്രകൃതിയും ഇണങ്ങുന്നത് ശ്രീലക്ഷ്മിക്കാണെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് സുകന്യ ആവുമ്പോൾ സിനിമാ നടി ചെയ്യുന്നത് പോലെ തോന്നും അവർ നല്ല നടിയാണ് സിനിമ ഷൂട്ട് തുടങ്ങി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ കാരണം കൊണ്ട് സുകന്യ ലോഹിയേട്ടനോട് വന്നു പറഞ്ഞു എനിക്ക് കഥാപാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് എന്താണ് കാരണമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എക്സ്പോസ് ചെയ്യുന്ന ക്യാരക്ടർ ആണെന്ന് എന്തോ പറഞ്ഞാണ് അവർ പോയത് പക്ഷെ കുറ്റം മുഴുവൻ എനിക്കായി ഞാനാണ് അവർക്ക് സീൻ വായിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തതിൽ വന്ന തെറ്റുമൂലമാണ് അവർ പോയതെന്ന രീതിയിൽ സംസാരം വന്നു അതിനേക്കാൾ വലിയ വിഷമം ഇനി ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്നായിരുന്നു അന്ന് വന്ന കുട്ടി കറക്റ്റ് ആയിരിക്കില്ലേ ഒന്നുകൂടി അവരെ വരുത്താമെന്ന് ഞാൻ ലോഹിയേട്ടനോട് പറഞ്ഞു പാൻസും കുർത്തയും ഇട്ടുള്ള മോഡേൺ വേഷത്തിലാണ് അവർ വന്നത് പുള്ളുവത്തി സരോജിനിയുടെ രൂപത്തിൽ കൊണ്ടുവന്നാൽ ഇവരെല്ലാം ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവരെ വീണ്ടും വരുത്തി ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാൻ വിളിക്കില്ലെന്ന് അങ്ങനെ ഞാൻ വിളിച്ചു ഈ പെൺകുട്ടി തിരിച്ചു വരുന്ന കാര്യം മമ്മൂക്കും വേണുവേട്ടനും അറിയില്ല അവർ ലൊക്കേഷനിലേക്ക് പോയി ഞാൻ അവിടെ നിന്നു ശ്രീലക്ഷ്മി രാവിലെ എത്തി ഒരു പുള്ളുവത്തിയെയും ഞാൻ അവിടെ നിർത്തിയിരുന്നു അവർ ധരിക്കുന്നത് പോലെ ശ്രീലക്ഷ്മിയെ വസ്ത്രം ധരിപ്പിച്ചു പുള്ളുവക്കുടവുമായി ശ്രീലക്ഷ്മി ലൊക്കേഷനിൽ വന്നിറങ്ങി മമ്മൂക്കയും വേണുവേട്ടനും അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു ശ്രീലക്ഷ്മിക്ക് വേണ്ടി വാദിച്ചപ്പോൾ മമ്മൂക്ക അന്ന് തന്നെ കളിയാക്കിയതാണ് ശ്രീലക്ഷ്മിയെ ആ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു സരോജിനി ഇവളാണ് സുഗന്യക്ക് പോവാൻ തോന്നിയത് നന്നായെന്ന് വളരെ പ്രതിഭയുള്ള നടിയാണ് ശ്രീലക്ഷ്മി അവർ മനോഹരമായി ചെയ്തു ലാൽ ജോസ് പറഞ്ഞ കഥ ഇങ്ങനെ